ഇതെന്റെ BS3 ഡ്യൂക്ക് 390 ആണ്. ഈ KTM സീരീസ് 390 സീരീസ് പൊതുവെ ഒരു പ്രശ്നമുണ്ട്, പവറിലല്ല പ്രശ്നം, കുറച്ച് അൺകംഫർട്ടബിളി വോം ആയിട്ട് റൺ ചെയ്യണം മോട്ടർ സൈക്കിൾ, കുറച്ച് ഓവർ ഹീറ്റിംഗ് ഉണ്ട്, ഹൈ കംപ്രഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മളെപ്പോൾ എഞ്ചിൻ ഐസ് ആണ്. കുറച്ച് പ്രത്യേകത ഉള്ള കൂളിൻ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ തൊട്ടടുത്ത് എൻ്റെ കൂളൻ്റ് ഡ്രെയിൻ ബോട്ട് ഇടുക, അത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൂളൻ്റ് നമുക്ക് റിമൂവ് ചെയ്താൽ പറ്റും. കുറേ വർഷമായിട്ട് കൂളൻ്റ് ചെയ്തെങ്കിൽ പ്രോപ്പർലി ഫ്ലഷ് ചെയ്യണം, എൻറ്റയർ റേഡിയസിനെ ഫ്ലഷ് ചെയ്തിട്ട് വേണം പുതിയ കൂളൻ്റ് ഉപയോഗിക്കാൻ. കൂളൻ്റ് പ്രോപ്പർലി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എഞ്ചിനൈസ് പ്രോപ്പർലി റീഫിൽ ചെയ്യാൻ പറ്റുന്ന ഇത്രയ്ക്ക് ഈസി പ്രൊസീജിയർ നിങ്ങളുടെ കൂളൻ്റ് ചേഞ്ച് ചെയ്യാം. സോ ഈ കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹയർ ഹീറ്റ് ട്രാൻസ്ഫർ ആയുള്ള, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അബ്സോർബ് ചെയ്ത് ബെറ്റർ രീതിയിൽ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന, മാത്രമല്ല ബോയിൽ ഓവർ പ്രൊട്ടക്ഷൻ 256 ഡിഗ്രി ഫാരൻഹൈറ്റ്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഈ കൂളിൻ കൂടുതൽ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി കീപ്പ് ചെയ്ത് നിങ്ങളുടെ എഞ്ചിൻ ഒപ്റ്റിമം ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്ന എങ്ങനെയുണ്ട് സാർ?